அல்ஜசீரா மெடிக்கல் குரூப் 14 ராவ சீசன் 5 பவர்ட் பை கசவ கேந்திரா வெட்டிங் சென்டர் மஞ்சேரி இடையே ஒரு சூப்பர் எலிமினேஷன் எபிசோட்லக்கு எவருக்கும் ஸ்வாகத்தம். 14 ராவ சீசன் 5-ന്റെ ஒரு ஜர்னி இன்னத்தை ஈ ஒரு எபிசோடோடு கூட நம்ம கிளைமாக்ஸ் எத்தான் போகையான. காரணம் ஈ இத்தையும் ரவுண்டுகள் பின்னிட்டு நம்ம 15 மத்சரார்த்திகளும் எத்த மார்க்ஸ் நேடி அது அனுசரித்து நம்ம இன்று 10 பேரை இவட எலிமினேட் செய்ய போகையான. அவசேஷிக்க 5 பேர் மாத்தமான 14 ராவ சீசன் 5-ന്റെ ஸ்வப்ன வேதி ஃபினாலேட ஸ்வப்ன வேதி மத்சரிக்க போகிறது நமக்கு அறியா அல்ல. நீங்களே ரெடி அல்ல? ஒரு நல்ல கைடி தந்தே ஷாராய்ட்டு. ஐ ஷுட் சே எல்லாவரும் நம்ம ஃபர்ஸ்ட் எபிசோடு பண்ணது போல் தான் 15 முத்துகள் தன்னையான நீங்கள் எல்லாரும் நம்ம ஒரு அசெட் தான். அப்போ அது நீங்கள் எல்லாருக்கும் அபிமானிக்க ப்ரொசீஜியரிலேக்கு கடக்க அல்ல. அப்போ நீங்கள் 15 பேரும் ரிசல்ட்டினாய்ட்டு வெயிட் செய்யிருக்கையான. நீங்கள் ஆர் ஃபினாலிலேக்கு போயாலும் சந்தோஷம் தண்ணியான அல்ல? ஓகே, ஹக்கீமின் தீர்ச்சியாயும் சந்தோஷமான. ஆ முகத்து காணானுண்டு ஹக்கீம். அப்போ ஈ ஒரு எபிசோடில் நமக்கு அதான அறியாள் நம்ம ஜட்ஜஸ்லேக்கு நமக்கு போகாம். ആദ്യമായിട്ട് ശാം സർ, എന്താ പറയുക, കുറേ നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടായി, അത്ര നല്ലതല്ലാത്ത ഒരുപാട് മുഹൂർത്തങ്ങളുണ്ടായി. പിന്നെ ഈ പറഞ്ഞ പോലെ സിംഗേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും നമ്മൾ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പേര് ടോപ്പ് 5-ൽ വന്നിട്ടുണ്ട്. അതിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പേരും ഉണ്ട്. കാരണം അത് അവിടെ എത്തിയിരിക്കുന്നത് ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമാണ്. വെറും എന്താ പറയുക, പണിയെടുത്തവർക്ക് കൺഗ്രാജുലേഷൻസ്. 5 പേരുടെ പേര് ഉടനെ പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഷാൻ സർ. രഹനത്ത, കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും നമ്മുടെ 14 സീസൺ 5 ഒരു നല്ലൊരു സീസൺ തന്നെയായിരുന്നു. കാരണം ഓരോ സീസണിലും അവരുടെ കഴിവ് തെളിയിച്ച കുട്ടികൾ 15 പേര് അവർ വന്നു. അവർ നന്നായിട്ട് പാടിയവർ യഥാസ്ഥാനത്ത് തന്നെ എത്തിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വർക്ക് ചെയ്തിട്ടുള്ളവർ വന്നിട്ടുണ്ട്. ഒരർത്ഥത്തിൽ നിങ്ങളൊക്കെ വലിയ ഭാഗ്യം ചെയ്തവരാണ്. അത് നമ്മളെപ്പോഴും പറയാറുണ്ട്. കാരണം ഇങ്ങനെ ടെലിവിഷൻ റിയാലിറ്റി മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോയുടെ ചരിത്രത്തിൽ ഇത്രയും കാലം നിങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിൽ ഇങ്ങനെ സ്റ്റാറുകളായി നിലനിൽക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതിന് നിങ്ങൾക്ക് വേദി ഒരുക്കിത്തുന്നത് 14 രാവാണ്. കാരണം നിങ്ങളെ കൂട്ടത്തിൽ പലരുണ്ട്. ഈ റിയാലിറ്റി ഷോയിൽ തന്നെ പലതവണ വന്നവരുണ്ട്. വേറെ റിയാലിറ്റി ഷോയിൽ വളരെ മുമ്പ് തന്നെ ഞങ്ങൾക്ക് പരിചയമുള്ള ആളുകൾ. നിങ്ങളെ പാട്ടുകളെക്കുറിച്ച് ഞങ്ങൾക്കറിയാം. അങ്ങനെ ഞങ്ങൾ ഒരുപാട് തവണ നിങ്ങളെ വിധികർത്താക്കളായി ഇരുന്നവരാണ്. ഞങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. പക്ഷെ 14 രാവിലെ നിങ്ങൾ ഇങ്ങനെയൊരു ഏറ്റവും മികച്ച ഗായകർ 5-4 സീസണിലെ ഗായകർക്ക് ഒരു വേദി, നിങ്ങളുടെ കൂടെ പ്രേക്ഷകരും ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. കാരണം നിങ്ങളെ പലപ്പോഴും ഇഷ്ടപ്പെട്ട ആളുകൾ വീണ്ടും നിങ്ങൾ വരുന്നത് കാണുമ്പോൾ അതിനൊക്കെ അവസരം ഉണ്ടാക്കി തന്നത് 14 രാവാണ്. മാത്രമല്ല 14 രാവിലെ മീഡിയ വണ്ണിൽ ജഡ്ജസിൻ്റെ പേരിൽ, അതേപോലെ ഓർക്കസ്ട്ര ടീമിൻ്റെ പേരിൽ, ഇവിടുത്തെ ക്രൂ എല്ലാവരുടെയും പേരിൽ ആളുകൾക്കൊരു വിശ്വാസമുണ്ട്. അതാണ്, അല്ലാതെ നിങ്ങളിലുള്ള വിശ്വാസം കൊണ്ടുവന്നതല്ല. അത് നിങ്ങളെ പാടാനുള്ള കഴിവ് മാത്രമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഈ അവസരം നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിച്ചെങ്കിൽ അവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. വലിയ ഒരു യാത്രയുടെ അവസാനമാണ്. കാരണം ഈ ഒരു 14 രാവ് സീസൺ 5-ൽ നിങ്ങൾ വന്ന് നിൽക്കുന്നത്, നിങ്ങൾക്ക് ഒരു പരിധിവരെ നിങ്ങൾക്ക് തന്നെ അറിയാം മികച്ച പ്രകടനം നടത്തിയ ആളുകൾ. അതിനൊക്കെ ഇവിടെ അവസരങ്ങളുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഒരു പാട്ട് എന്ന് ഇപ്പോൾ എല്ലാവർക്കും പാട്ടിൽ മികച്ച പ്രകടനം നടത്താൻ സാധിക്കില്ല. അതിനുവേണ്ടിയാണ് നമ്മളിവിടെ നിങ്ങളുടെ മറ്റു തരത്തിലുള്ള ഒരു എഫിഷ്യൻസിയൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അവസരങ്ങൾ തന്നു. അവിടെയും നിങ്ങളിൽ പലരും വിജയിച്ചു, ചിലരൊക്കെ പരാജയപ്പെട്ടു. വേറൊരു കാര്യം കൂടിയുണ്ട്, നിങ്ങളൊക്കെ മികച്ച കലാകാരന്മാരായി കൂട്ടത്തിൽ ഒരുപാട് ആളുകളുണ്ട്. പല റിയാലിറ്റി ഷോകളിലും സമ്മാനങ്ങൾ നേടിയവരുണ്ട്, സമ്മാനം നേടാത്തവരുമുണ്ട്. പക്ഷെ ഒരിക്കൽ സമ്മാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാ സീസണിലും എല്ലാ പരിപാടിയിലും പോയാൽ നമുക്ക് സമ്മാനം കിട്ടണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ അവരെ പ്രഖ്യാപിച്ചാൽ പോരെ, അവർ വേറെ മത്സരിക്കാൻ പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, എനിക്ക് എല്ലാ സ്ഥലത്തും ഒന്നാം സ്ഥാനം കിട്ടും, അല്ലെ രണ്ടാം സ്ഥാനം കിട്ടും, അല്ലെ മൂന്നാം സ്ഥാനം കിട്ടുമെന്ന്. നമ്മുടെ കഴിവുകളെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ പരിമിതികളെക്കുറിച്ചും ബോധ്യമുണ്ടാവണം, അല്ലെങ്കിൽ ജീവിതത്തെ എവിടെയും രക്ഷപ്പെടില്ല.
ഞാൻ ഇത്രത്തോളം ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഇത്രത്തോളം ഉണ്ട് എന്ന് മാത്രം വിചാരിച്ചാൽ എവിടെയും നമ്മൾ രക്ഷപ്പെടില്ല. അത് ഈ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങൾ അപ്പോൾ നിങ്ങൾ പലപ്പോഴും പാടിയിട്ടുണ്ടാവാം, പ്രഗത്ഭരായ ആളുകളുടെ മുമ്പിൽ നിങ്ങൾ വലിയ ഷോയിലൊക്കെ നിങ്ങൾ പാടിയിട്ടുണ്ടാവാം, ആളുകൾ കയ്യടിച്ചിട്ടുണ്ടാവാം, ലോകത്തെ ഏറ്റവും വലിയ പാട്ടുകാരൻ പാട്ടുകാരി നിങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. കാരണം അവർക്കതിനൊരു മുടക്കമില്ല പറയുന്നതിന്. ആ സമയത്ത് നിങ്ങളുടെ ഒരു ഇഷ്ടം മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്, പക്ഷേ യാഥാർത്ഥ്യം നിങ്ങൾ ഉൾക്കൊള്ളണം. ആ സമയത്ത് അതിൻ്റെ ഒരു ആ ഒരു പറച്ചിലിൻ്റെ ആ പുകഴ്ത്തലിൻ്റെ പിന്നാലെ നിങ്ങൾ പോകരുത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ വിജയിക്കുള്ളൂ എന്നൊരു ധാരണ അങ്ങനെ ഉണ്ടാക്കിയവർക്കാണ് ഇവിടെ വിജയമുള്ളത്, ഇവിടെ അവതരിപ്പിക്കുന്നത്. ഒരുപാട് ആൾ ഇവിടെ, നേരത്തെ ഷാൻ പറഞ്ഞു, രഹന പറഞ്ഞു, ഒരുപാട് ആളുകൾ വിചാരിക്കുന്നതിലപ്പുറം ഇവിടെ, ഞങ്ങളൊക്കെ വിചാരം അപ്പുറം ഇവിടെ പ്രകടനം നടത്തിയിട്ടുണ്ട്. അവരുടെ സീസണിലൊക്കെ അവർ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കിയ പാട്ടിൻ്റെ പാട്ട് പാടാൻ കഴിയാതെ പോയവർ, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ടായ ആളുകളൊക്കെ ഇവിടെ നല്ല നിലയിൽ ഇവിടെ പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. അവരൊക്കെ വിജയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഈ പറയുന്നത് നിങ്ങളുടെ നല്ല കാര്യത്തിനാണ് മനസ്സിലാക്കുക. നമുക്ക് റിസൾട്ടിനായി കാത്തിരിക്കുക. ഇപ്പം തന്നെ എല്ലാവരുടെയും വയറൊക്കെ നിറഞ്ഞില്ലേ? കോടിക്കണക്കിന് മലയാളികളുള്ള നമ്മുടെ ഈ നാട്ടിൽ പാടാൻ ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് വളരെ ചുരുക്കം പേർക്കേ ഉള്ളൂ. അതിൽ നിന്നും ചുരുക്കം പേർക്ക് കിട്ടുന്ന മഹാഭാഗ്യമാണ് അതിൽ നിന്ന് അറിയപ്പെടാൻ പറ്റുക എന്ന് പറയുന്നത്. അങ്ങനെ അറിയപ്പെടാവുന്ന കുറച്ച് സിംഗേഴ്സാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ അടുത്ത് ആദ്യം അതിന് നന്ദി പറയുക. താങ്ക് യു ജഡ്ജസ്. അപ്പം എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പം നമുക്കിനി അറിയാനുള്ളത്, നമ്മളൊക്കെ ഈ ഒരു സീസണിൻ്റെ എല്ലാ എപ്പിസോഡ്സും കാണുന്ന ഓഡിയൻസിനും അറിയാനുള്ളത്, നിങ്ങൾ 15 പേരിൽ നിന്ന് ആരൊക്കെയാണ് ടോപ്പ് 5 എത്തി നിൽക്കുന്നതാണ് നമുക്ക് അറിയാനുള്ളത്. ഇത്രയും കാലം നിങ്ങൾ പാടിയതും പിന്നെ കൂടാതെ ഈ ഒരു സീസൺ 5 ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് പാട്ട് മാത്രമല്ല, നിങ്ങൾക്ക് മാപ്പിളപ്പാട്ടിനെ കുറിച്ചും പാട്ടുകളെ കുറിച്ചും ഉള്ള ബോധം അത് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ അസസ് ചെയ്തു. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പാട്ടിൽ അത്രയ്ക്ക് വിജയിക്കാൻ പറ്റാത്ത ആൾക്കാർ അതിലും സ്കോർ ചെയ്തിട്ടുണ്ട്, രണ്ടും ഉള്ള ആൾക്കാരുണ്ട്. അപ്പം ഓൾ ടുഗെദർ നിങ്ങളുടെ റിസൾട്ട് ഇപ്പം പുറത്തേക്ക് വിടാൻ പോവാണ്. അപ്പം ജഡ്ജസ്, നമ്മുടെ ടോപ്പ് 5, 15 പേരിൽ നിന്ന് ടോപ്പ് 5 നമുക്ക് വേദിയിലേക്ക് വിളിക്കാം. വിധിച്ചേട്ടാ, നമ്മുടെ ടോപ്പ് 5 ഓക്കെ, 5 പേരുടെ പേര് ഞാൻ വിളിക്കുന്നു. ഫസ്റ്റ്, ശംഷാദ്. ണലാരണ്യം മലർവനമാക്കും മഹിമയാകുന്നു അല്ലാഹു, കരുണ തൻ വർഷ മണ്ണിനു നൽകും അധിപനാകുന്നു അല്ലാഹു.
ഷംഷാദിന് കിട്ടിയിരിക്കുന്നത് 1080.5 മാർക്ക്. വൗ ഓക്കേ.